Hi, in this video, instant vellappam recipe. Pale divasam ari kudirtho arachcho vekkathe pettannu undakkiyedutha appam idu. Arippadi vachaanu idu undakkiyeduthathu. Nammude veettil eppozhum ulla cheruvukal vachu pettannu undakkan pattiya recipe aanu idu. Adinu vendi 2 cup arippadi njan oru bowl ilekku ittu kodukkunnundu. Nammude pattiri idiyappokke undakkunna packet pachiri podiyanu njan eduthathu. 2 cup ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ചേർത്തത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഏകദേശം 2 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി എടുത്ത സെയിം കപ്പിലാണ് ഞാൻ ചോറ് എടുത്തത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് 2 tablespoon panjasara. Panjasara ningala madhurathin anusarichittu chertu kodukkam. Avashyathin uppu. Ini idu nalla pole onnu mix cheythu kodukkam. Ini idu oru mixiyude jar ilittu idu arachedukkam. Arakkumbo korchu katti koodal aayittundengil 2 tablespoon koodi vellam chertu kodukkam. Idu ivide arachedutittunde ini idu oru paathrathilekku oyichu kodukkam. Idu pettannu ready aayikittan idinte mugalil ilam choodu vellam vekkunnundu. ഇനി അടച്ച് വെച്ച് പൊങ്ങാനായി മാറ്റി വെക്കാം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും അര മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ചൂടുവെള്ളം മുകളിൽ വെക്കണമെന്ന് നിർബന്ധമില്ല അല്ലാതെ തന്നെ പൊങ്ങി കിട്ടും ഇനി അപ്പം ചുട്ടെടുക്കാം ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് മാവ് ഒഴിച്ച് ഇതുപോലെ ചുട്ടിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം Medium flame ले वैसे वेवी चढ़ता मधी ये आप और रेडी आई टिंडे इन्हीं द प्लेट ले कमाट्टा साइड का नल्ला मोरिंग न्यू आनी टिंडे ये आड़ता आप और इधर बोले ओइची चुट्टा डका माँ वो इकों बोल चरिया तेल वक्कांस रद्दी करना ओइचे इन्हीं शेषम मीडियम फ्लेम ले वैसे आड़चे वैसे वेवी चढ़का इधर पट्टा नन्ने रेडी आओ इन्हीं द तौरनो आका ये आप और रेडी आई टिंडे തേങ്ങ ചേർക്കാതെയും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അരി കുതിർക്കാൻ മറന്നാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അടുത്ത അപ്പം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം എടുത്താൽ മതിയാവും ഞാൻ കൂടുതൽ ഉണ്ടാക്കാറ് സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പമാണ് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനി അടുത്ത അപ്പം ഉണ്ടാക്കാനായി മാവ് ഒഴിച്ച് കൊടുക്കാം ഇതൊരു ഫ്ലവർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ മാവ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ ചുറ്റിച്ചാൽ മതിയാവും അപ്പം നമുക്ക് ഫ്ലവർ ഷേപ്പിൽ കിട്ടും ഈ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം 3-4 വെള്ളാപ്പം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അപ്പം റെസിപ്പിയാണിത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇത് ചിക്കൻ കറി മുട്ട റോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കടലക്കറി എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്